നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം ഇരുപത്തൊമ്പതാം തീയതി ബുധനാഴ്ച ബുധനാഴ്ചയാണ് നല്ല ദിവസമാണ് ബുധൻ എന്ന് പറയുമ്പം എല്ലാവർക്കും സന്തോഷത്തെ കൊടുക്കുന്ന പ്രവർത്തികാരകൻ്റെ ദിവസമാണ് അപ്പോൾ എന്ത് പ്രവർത്തിക്കും ഇറങ്ങാവുന്ന ദിവസമാണ് അന്ന് നക്ഷത്രവും കൂടി കിട്ടിയാലോ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം കുറച്ചുകൂടി നമുക്കൊരു ഉറപ്പ് തരാണ് ഇത് ഇന്ന് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രം ശുഭ നക്ഷത്രമാണ് അപ്പോൾ ശുഭ നക്ഷത്രം ശുഭദിനം രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇന്ന് എന്ത് കാര്യം വേണോ നമുക്ക് ചെയ്യാം നമ്മൾ അറച്ചു നിൽക്കണ്ട ഇന്നിപ്പോൾ ഒരു ബുധനാണ് ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങാൻ എന്തെങ്കിലും സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ ഒരു ഇൻ്റർവ്യൂവിൽ പോകാൻ എല്ലാത്തിനും കൊള്ളാവുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് ബുധനാഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു മാസത്തിലെല്ലാ ബുധനാഴ്ചയും അനുകൂലപ്രദമായി തീരുമാനമെന്നില്ല ചിലപ്പോൾ അന്നത്തെ നക്ഷത്രം കൊള്ളിലായിരിക്കാം ഇപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവാം ഇന്ന് നമുക്ക് നല്ല നക്ഷത്രവും നല്ല ദിവസവും ആയിട്ട് ഒത്തു കിട്ടിയിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ശരിക്കു വിനിയോഗിക്കുക കാരണം നമ്മളിന്നൊരു കാര്യത്തിന് ഒരാളുടെ കൂടി സംസാരിക്കാൻ പോയാൽ പോലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും അതിന് ഇടവരുന്ന ദിവസമാണ് പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കോ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത് ഒരു വാർഷിക ഫലത്തെ ചിന്തിച്ച് ബർത്ത് കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഈ വർഷം ഓരോ കാര്യത്തിന് ഇറങ്ങണം പ്രത്യേകിച്ച് ബുധൻ പ്രവൃത്തി അപ്പോൾ ജോലിയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്തോ ആയിക്കോട്ടെ അത് ജോലിയിലിരിക്കുന്നവർക്ക് ജോലിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പ്രമോഷൻ കിട്ടും സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാവും ഒരു ബിസിനസ് ചെയ്യുന്ന ആളിന് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും അതേപോലെ പഠിക്കുന്ന കുട്ടിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലങ്ങോട്ട് ഇറങ്ങണം അതിനൊരു ഒരു വർഷത്തേക്ക് ഉള്ള ഒരു തീരുമാനമൊക്കെ കൈക്കൊണ്ടുകൊണ്ട് ധൈര്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം കാരണം നമുക്ക് സമയം കളയരുത് ദൈവം ഇതുപോലെ അനുകൂലമായിട്ട് നമുക്ക് എപ്പോഴും കിട്ടത്തില്ല അതുകൊണ്ട് അത് പ്രാർത്ഥിച്ചു പോകണം അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഒരു മുടക്കുമില്ലാതെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം ശരിക്ക് ശ്രീകൃഷ്ണസ്വാമിക്കും മഹാലക്ഷ്മി ക്ഷേത്രത്തിലും ദർശനം ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസമോ തുളസിമാലയോ അർച്ചനയോ നടത്തണം അതുപോലെ മഹാലക്ഷ്മിക്ക് കുങ്കുമ അർച്ചനയ്ക്ക് കൊടുക്കണം ഒരു യന്ത്രം ഒരു വർഷത്തേക്ക് ദേഗരക്ഷിയായിട്ടിട്ടുള്ള മഹാലക്ഷ്മിയും വിഷ്ണുവും കെട്ടിയിട്ടുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ മൂവ് ചെയ്യാം നിങ്ങൾക്ക് നിർബന്ധമായും അല്ലെങ്കിൽ സുനിശ്ചിതമായി നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുമെന്നുള്ളതിന് സംശയം വേണ്ട അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ ഇന്ന് രാവുകാല സമയം ശരിക്ക് പറഞ്ഞാൽ ഉച്ച സമയത്താണ് പറഞ്ഞത് നമ്മൾ രാവിലെ ഒരു കാര്യത്തിന് പോകും അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പോകും ഉച്ച സമയത്താണ് വരണത് എന്നാലും ആ സമയത്താണ് ഒരു കാര്യത്തിന് ഇറങ്ങുന്നതെങ്കിൽ നോക്കിപ്പോൾ നമുക്ക് പന്ത്രണ്ട് തൊട്ട് ഒന്നര മണിവരെ രാഹു കാലമൊന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും പന്ത്രണ്ട് മണിക്ക് രാഹുകാലം സ്റ്റാർട്ട് ചെയ്യൂല പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് തൊട്ട് തുടങ്ങും പന്ത്രണ്ട് മണി അമ്പത്തൊമ്പത് മിനിറ്റ് വരെ രാഹു കാല സമയമുണ്ട് അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞതും പന്ത്രണ്ട് മണി ശരിക്ക് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം അപ്പോൾ ഇതിനിടയ്ക്ക് രാവുകാലവും കൂടി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക പക്ഷെ ഒന്നിനും പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ് യമഖണ്ഠനും ഗുളികനും ഗുളികകാല സമയം വരുന്നത് ഇപ്പോൾ യമഖണ്ഠനും ഗുളികനും ഞാൻ ചെറിയ രീതിയിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആ യാത്രയിൽ ഒരു ട്രാഫിക് ജാമും സിഗ്നലും ഇപ്പോൾ ട്രാഫിക്കിൽ പെട്ട് കിടന്നാലും അതിനെ ഓവർടേക്ക് ചെയ്യുക ആക്സിഡൻ്റ് ഉണ്ടാവും സിഗ്നലിൽ പാസ് ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ആ പെനാൾറ്റി ഉണ്ടാവും അതുകൊണ്ട് ഈ രണ്ട് സമയവും ഒഴിവാക്കി കളയുക രണ്ടിനും പ്രാധാന്യമുണ്ട് അതിൽ ഗുളികകാല സമയം വരുന്നത് പത്ത് മണി അമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനാറ് മിനിറ്റ് വരെ ഈ സമയം ഒഴിവാക്കി കളയുക അതുപോലെ ഇന്ന് നമുക്ക് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം പച്ച കളറിലുള്ള വസ്ത്രവും കൂടി നമ്മൾ ഇന്ന് വസ്ത്രം ഇട്ടുകൊണ്ട് പോകണേലും ഉൾപ്പെടുത്തണം അത് ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഷാളായിട്ടോ അല്ലെങ്കിൽ പാൻറ്റ് ഷർട്ടായിട്ടോ അതിലെങ്കിലും പച്ച കള്ളറും കൂടി അതായത് തനി പച്ച ഇട്ടുകൊണ്ട് പോകണമെന്നല്ല പച്ച കള്ളറും കൂടി ഉൾപ്പെടുത്തി പോവുക ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും പച്ച വസ്ത്രം കർച്ചപ്പായിട്ടെങ്കിലും കരുതുക അത് കുറച്ചുകൂടി ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടി നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറാൻ സഹായിക്കും അപ്പം ദിവസം നല്ല ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം